இக்கோலஜிக்கல் பிரின்சிபிள்ஸில் ஃபஸ்ட் வரண யூனிட்டான என்விரான்மெண்ட். இக்கோலஜின்னு பண்ணால் எந்தா இக்கோலஜி இந்த ஸ்டடி ஆஃப் த ஓர்கானிசம் ஆண்ட் தர் என்விரான்மெண்ட். ஓர்கானிசத்தின் என்விரான்மெண்டின் ஸ்டடினா நம்ம இக்கோலஜின்னு பரையா. அதில் ஃபஸ்ட் யூனிட்டான என்விரான்மெண்ட். என்விரான்மெண்ட் நம்ம ஃபிசிக்கல் என்விரான்மெண்ட், பயோட்டிக் என்விரான்மெண்ட், பயோட்டிக் ஆண்ட் அபயோட்டிக் இன்டராக்ஷன், இதுக்கான இதிலுள்ள இம்பார்ட்டன்ட் டாபிக்ஸ். அப்போ அதில் குறே டேம்ஸுகளுண்ட். ஆ டேம்ஸுகள் இம்பார்ட்டன்ட் ஆன். நெக்ஸ்ட் இஸ் ஹாபிட்டேட் ஆன் நிஷ். ஹாபிட்டேட் எந்த அது, நிஷ் எந்த, நிஷ் விட்த் எந்த, நிஷ் ஓவர்லாப் எந்த, டிஃப்ரெண்ட் டைப்ஸ் ஆஃப் நிஷஸ் உண்டு, ஃபண்டமெண்டல் ஆண்ட் ரியலைஸ்ட் நிஷ், இதுக்கு இம்பார்ட்டன்ட் ஆனால். இதுக்கு எங்கே சோதிக்காறது, டயரக்ட் டெஃபினிஷனான ஒரு இன்டயரக்ட் க்வஸ்டியன்ஸும் எந்த இக்கோளஜின்னு உண்டாகாறில்ல. டயரக்ட் செக்ஷன் பிலான கூடுதல் சோதிக்காறுள்ள க்வஸ்டியன்ஸ் ஒக்கே உள்ளது. പിന്നെ നിഷ് വിഡ്ത് ആൻഡ് ഓവർലാപ്പ്, ഫണ്ടമെന്റൽ ആൻഡ് റിയലൈസ്ഡ് നിഷ്, റിസോഴ്സ് പാർട്ടീഷനിങ്, ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ ഡെഫിനിഷൻ ആണ് ക്വസ്റ്റ്യൻസ് ആയി കൊടുക്കുക. ബട്ട് ഓപ്ഷൻസിൽ എന്തുണ്ടാവും, ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അത് നമ്മൾ എഴുതിക്കൊള്ളണം. നെക്സ്റ്റ് ഈസ് പോപ്പുലേഷൻ ഇക്കോളജി. പോപ്പുലേഷൻ ഇക്കോളജി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്, ദെൻ population regulation, life history strategies idilunde r and k selection, r species um k species undu. ee r species inde characters, k species inde characters, adinde graph, idokke important aanu. idokke section b il chodikkarulla questions aanu. next concept of meta population, deems and dispersal, interdemic extension, ഏജ് സ്ട്രക്ചേർഡ് പോപ്പുലേഷൻ. ഇതെന്ന് ടൂ മാർക്ക് അല്ലെങ്കിൽ ടൂ ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതെന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് സ്പീഷീസ് ഇൻ്ററാക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ ടൈപ്പ് ഇൻ്ററാക്ഷൻസ് ആണുള്ളത്. ദെൻ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എത്ര ടൈപ്പ് ഉണ്ട്, ഹെർബിവോസ് എന്താണ്, കാർണിവോസ് എന്താണ്, പോളിനേഷൻ, സിംബയോസിസ്, ഇതിലൊക്കെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ കൂടുതലായിട്ടും എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിറ്റി ഇക്കോളജി. കമ്മ്യൂണിറ്റി ഇക്കോളജിയിൽ എന്താ ചോദിക്കാറുള്ളത്, നാച്ചർ ഓഫ് കമ്മ്യൂണിറ്റീസ്, ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ, കമ്മ്യൂണിറ്റി സ്ട്രക്ചർ ആൻഡ് ആട്രിബ്യൂട്ട്സ്, ലെവൽ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്. ഡിഫറെൻറ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻഡീസസ് ഉണ്ട്, സിംസൺ ഇൻഡെക്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇക്വേഷൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്, എഡ്ജ് എന്താണ്, ഇക്കോടോൺ എന്താണ്, ഇതും ഇമ്പോർട്ടൻ്റ് യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഇക്കോളജിക്കൽ സക്സഷൻ. എന്താണ് സക്സഷൻ? സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു പയനിയർ കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ദെൻ അതിൻ്റെ റിലേറ്റീവായിട്ട് അതിനെ പിന്നെ അടുത്ത കമ്മ്യൂണിറ്റി വരണ പ്രോസസ്സിനാണ് എന്ത് പറയുക, സക്സഷൻ എന്ന് പറയുക. ഈ സക്സഷനിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, മെക്കാനിസം, പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് സക്സഷൻ നടക്കുമ്പോൾ വരിക. കൺസെപ്റ്റ്സ് ഓഫ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്തൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈസ് ഇക്കോസിസ്റ്റം ഇക്കോളജി. ഇക്കോസിസ്റ്റം ഇക്കോളജിയിൽ എക്കോസിസ്റ്റം സ്ട്രക്ചർ, ഇക്കോസിസ്റ്റം ഫങ്ഷൻ, എനർജി ഫ്ലോ ആൻഡ് മിനറൽ സൈക്ലിംഗ്. അപ്പം ഇതിൽ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, അതിൻ്റെ സൈക്ലിംഗ്. അപ്പോൾ അതിൽ അതിനെ മുന്നേ പറഞ്ഞ് ഞാൻ സിലബസ് പറയുമ്പോൾ സിലബസിൽ വേറെ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്, നൈട്രജൻ സൈക്ലിംഗിൽ, നൈട്രജൻ മെറ്റബോളിസത്തിൽ നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ, അമോണിഫിക്കേഷൻ, ഇതിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ ബാക്ടീരിയ, ഇതൊക്കെ കാരി ഔട്ട് ചെയ്യുന്ന ബാക്ടീരിയ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഇസ് പ്രൈമറി പ്രൊഡക്ഷൻ ആൻഡ് ഡീകമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സം ഇന്ത്യൻ എക്കോസിസ്റ്റം, ടെറസ്ട്രിയൽ, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് ആൻഡ് അക്വാറ്റിക്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് ബയോജിയോഗ്രഫി. ബയോജിയോഗ്രഫിയിൽ മേജർ ടെറസ്ട്രിയൽ ബയോംസ് ഏതൊക്കെയാണ്, മേജർ ടെറസ്ട്രിയൽ ബയോംസ്, തിയറി ഓഫ് ഐലൻഡ് ജിയോഗ്രഫി. ഇതിൽ കുറേ ടൈപ്പ് ബയോംസ് ഉണ്ട്, അതിനൊക്കെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ ചോദിക്കാറുണ്ട്. ബയോജിയോഗ്രഫിക്കൽ സോൺസ് ഓഫ് ഇന്ത്യ എന്തൊക്കെയാണ്, ബയോജിയോഗ്രഫിക്കൽ സോൺസ് ഓഫ് ഇന്ത്യ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് അപ്ലൈഡ് ഇക്കോളജി. അപ്ലൈഡ് ഇക്കോളജിയിൽ എൻവിയോൺമെൻ്റൽ പൊല്യൂഷൻ, ഗ്ലോബൽ എൻവിയോൺമെൻ്റൽ ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി സ്റ്റാറ്റസ്, മോണിറ്ററിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ,
major drivers of biodiversity change, biodiversity management approaches. ഏതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് അപ്രോച്ചസ്? അപ്പൊ അപ്ലൈഡ് ബയോളജിയിൽ എന്താണ് ഈ അപ്ലിക്കേഷൻ, ബയോളജി അല്ലെങ്കിൽ ഇക്കോളജീൻ്റെ അപ്ലിക്കേഷൻ ഏത് ബയോളജിക്കൽ ഫീൽഡിൽ എവിടെയാണ് വരിക, അതുകൊണ്ടുള്ള ഗ്ലോബൽ എൻവയോൺമെന്റൽ ചേഞ്ച് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഈസ് കൺസർവേഷൻ ബയോളജി, മേജർ കൺസർവേഷൻ സ്ട്രാറ്റജീസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, approaches to management, Indian case studies of on conservation and management strategy, project tiger and biosphere reserves. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരും? കൺസേർവ് ചെയ്യാൻ, നമ്മളെ നാച്ചുറിനെ കൺസേർവ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെൻറ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അപ്രോച്ചസ്, അതിൻ്റെ കേസ് സ്റ്റഡി, ഡിഫറെൻറ്റ് ടൈഗർ റിസർവ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇതിനെ ബയോസ്ഫിയർ റിസർവ്, എന്തൊക്കെയാണ് ഓരോ റിസർവുകൾ, എന്തൊക്കെയാണ് അതിൽ, ഏതൊക്കെയുണ്ട്, എവിടെയൊക്കെയാണ് റിസർവ്സുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്.